വളരെ കുറച്ച് ചിത്രങ്ങളിലൂടെ തന്നെ മലയാളികളുടെ മനം കവർന്ന നടിയാണ് സായ് പല്ലവി അൽഫോൻസ് പുത്രൻ സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ പ്രേമത്തിലെ മലർ എന്ന കഥാപാത്രം ഇന്നും ആരാധക ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മലയാളത്തിലൂടെ സിനിമാ രംഗത്തെത്തിയ സായ് പല്ലവി തമിഴിലും തെലുങ്കിലും ഒക്കെയായി ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞു ഇന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ താരങ്ങളിൽ ഒരാളാണ് സായ് പല്ലവി സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട് അതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുമുണ്ട് നിരവധി പേരാണ് ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റും താരത്തെ പിന്തുടരുന്നത് നടിയുടെ വിവാഹം കഴിഞ്ഞോ എന്നാണ് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത് സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമിക്കൊപ്പം പൂമാലയിട്ട് ചിരിയോടെ നിൽക്കുന്ന സായിയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് പൂമാലയിട്ട് സംവിധായകനൊപ്പമുള്ള സായിയുടെ ചിത്രം പങ്കുവെച്ചാണ് പലരും താരം വിവാഹിതയായി എന്ന വാർത്ത പ്രചരിപ്പിക്കുന്നത് ഒടുവിൽ അവൾ വിവാഹിതയായി പ്രണയത്തിന് നിറം പ്രശ്നമല്ലെന്ന് അവൾ തെളിയിച്ചു ഹാറ്റ്സ് ഓഫ് ടു സായ് പല്ലവി എന്നാണ് നടിയുടെ ഫാൻ പേജിലെത്തിയ ഒരു പോസ്റ്റ് സായ് പല്ലവിക്ക് ആശംസ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ സ്ഥിരമായി വരാറുണ്ടെങ്കിലും ഈ ചിത്രം കണ്ടപ്പോൾ സായ് പല്ലവിയുടെ വിവാഹം കഴിഞ്ഞുവെന്ന് വിശ്വസിക്കാൻ ആരെയും പ്രേരിപ്പിച്ചു പോവുകയാണ് രാജ്കുമാർ പെരിയസ്വാമി എന്ന സംവിധായകന് നടി രഹസ്യമായി വിവാഹം കഴിച്ചുവെന്നായിരുന്നു ചിത്രത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എന്നാൽ ഈ വാദങ്ങളെല്ലാം തെറ്റാണെന്ന് ട്രേഡ് അനലിസ്റ്റായ ക്രിസ്റ്റഫർ കനകരാജ് വ്യക്തമാക്കി ഈ ചിത്രങ്ങൾ തമിഴ് സൂപ്പർ താരം ശിവ കാർത്തികേയന്റെ ഇരുപത്തിയൊന്നാമത്തെ ചിത്രത്തിൻ്റെ പൂജാ ചടങ്ങുകൾക്കിടയിൽ നിന്നുള്ളതാണ് ഇതുവരെ പേരിട്ടിട്ടില്ലാത്ത ചിത്രത്തിന്റെ എസ് കെ ട്വൻ്റി വൺ എന്ന ബോർഡും പിടിച്ചാണ് സംവിധായകൻ രാജ്കുമാർ നിൽക്കുന്നത് ലോഞ്ചിങ്ങിനിടെ എടുത്ത ചിത്രമാണ് സായി പല്ലവിയുടെ എന്ന പേരിൽ പ്രചരിക്കുന്നത് കമൽഹാസന്റെ രാജ് കമൽ ഫിലിംസാണ് എസ് കെ ട്വൻ്റി വൺ നിർമ്മിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ചിത്രത്തിന്റെ പൂജാ ചടങ്ങിൽ കമലും എത്തിയിരുന്നു അതേസമയം മെഡിക്കൽ പഠനത്തിനിടയിലെ ഇടവേളയിലായിരുന്നു സായ് പല്ലവി അഭിനയത്തിലേക്ക് എത്തിയത് ഡാൻസ് റിയാലിറ്റി ഷോയിലും മുൻപ് താരം പങ്കെടുത്തിരുന്നു ആദ്യ സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെയാണ് അന്യഭാഷയിൽ നിന്നുള്ള അവസരങ്ങളും ഈ താരത്തിന് ലഭിച്ചത് മുൻനിര സംവിധായകരുടെയും താരങ്ങളുടെയും എല്ലാം ചിത്രത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരവും സായ് പല്ലവിക്ക് ലഭിച്ചിരുന്നു സിനിമയിലെത്തി അധികം വൈകുന്നതിന് മുമ്പ് തന്നെ തന്റെ നിലപാടുകളെക്കുറിച്ചും താരം തുറന്നു പറഞ്ഞിരുന്നു കരിയറിൽ താൻ നിരസിച്ച സിനിമകളെക്കുറിച്ചും അതിനു പിന്നിലെ കാരണത്തെക്കുറിച്ചും നടി പറഞ്ഞിരുന്നു കുട്ടിയുടെ പെട്ട് അഭിനയിക്കാൻ താൽപ്പര്യമില്ല അത്തരത്തിലുള്ള വേഷം സ്വീകരിക്കാറില്ല അതുപോലെ തന്നെ ചുംബന രംഗങ്ങളിലും അഭിനയിക്കാൻ താൽപ്പര്യമില്ലെന്നായിരുന്നു താരം പറഞ്ഞത് മുൻപരിക്കൽ സംവിധായകൻ ചുംബന രംഗത്തിൽ അഭിനയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ലിപ്ലോക്ക് സീനായിരുന്നു സംവിധായകൻ പ്ലാൻ ചെയ്തിരുന്നത് തുടക്കം തന്നെ നോ പറഞ്ഞിരുന്നു സംവിധായകൻ നിർബന്ധിച്ചപ്പോഴും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു താരം സായ് പലവി ബോളിവുഡിലേക്ക് എത്തിയതായും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അമീർ ഖാന്റെ മകൻ ജുനൈദ് ഖാൻ നായകനാവുന്ന ചിത്രത്തിൽ സായ് പല്ലവി നായികയായി എത്തുന്നു എന്നാണ് വിവരം പ്രണയകഥയായി ഒരുങ്ങുന്ന ചിത്രം സുനിൽ പാണ്ഡെയാണ് സംവിധാനം ചെയ്യുന്നത് സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അണിയറ പ്രവർത്തകർ ഉടൻ പ്രഖ്യാപിക്കും നയൻതാരയ്ക്ക് പിന്നാലെ ബോളിവുഡിലെത്തുന്ന തെന്നിന്ത്യൻ താരമാണ് സായ് പല്ലവി ഗാർഗിയാണ് സായ് പല്ലവി നായികയായി അവസാനം റിലീസ് ചെയ്ത ചിത്രം ഗൗതം രാമചന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കാളി വെങ്കട് ആർ എസ് ശിവജി ശ്രാവൺ തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ